അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. നിയമവിദഗ്ധൻ ശ്രീ കാളീശ്വരം രാജ്, ഇപ്പോൾ വിജ്ഞാപനം വന്നിരിക്കുന്നു സി എയിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നിർണായക നീക്കം കേന്ദ്ര സർക്കാർ. ഇത് സാങ്കേതികമായിട്ട് ഇപ്പം കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതി സ്റ്റേ ഉത്തരവൊന്നും നൽകിയിട്ടില്ല. സാങ്കേതികമായി ആ കാര്യം ഗവൺമെന്റിന്, കേന്ദ്ര ഗവൺമെന്റിന് പറയാൻ കഴിയും. അത് വെച്ച് ഇപ്പോൾ നിയമപരമായിട്ട് തടസ്സങ്ങളില്ല ചട്ടങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിലും, ഇല്ലെങ്കിൽ അതുവഴി സി എ എ നടപ്പാക്കുന്ന കാര്യത്തിലും എന്ന് കേന്ദ്ര ഗവൺമെന്റിന് വാദിക്കാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം, ഇതിൽ സ്റ്റേ കൊടുക്കാതിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, മുൻപ് കേന്ദ്ര ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് വന്നപ്പോൾ ഞങ്ങൾ ധൃതി പിടിച്ച് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുന്നില്ല, ചട്ടങ്ങൾ ആയിട്ടില്ല എന്നുള്ളൊരു സ്റ്റാൻഡ് ആയിരുന്നു എടുത്തിരുന്നത് എന്നത് കൂടിക്കൊണ്ടാണ്. അപ്പം എന്തായാലും ഇന്നത്തെ അവസ്ഥയിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇത്തരത്തിലൊരു നടപടി വന്നത് തികച്ചും ജനങ്ങളെ വിഭജിക്കുന്ന വിധത്തിലുള്ള നടപടി തന്നെയാണ്. മാത്രവുമല്ല, ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തെ പ്രയാസപ്പെടുത്താൻ, ബുദ്ധിമുട്ടിക്കാൻ, അവരോട് അവരുടെ പൗരത്വം തെളിയിക്കാൻ ആവശ്യപ്പെടുന്ന ഒരവസ്ഥ ഇതുവഴി ഉണ്ടാക്കുകയാണ്. പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലും പിന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള പ്രധാന ന്യൂനപക്ഷ മതത്തിൽപ്പെട്ട ആളുകൾക്ക്, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ പൂർവികരുടെ അടക്കം പൗരത്വം രേഖകൾ വെച്ച് തെളിയിക്കേണ്ടുന്ന അവസ്ഥ വരും. വർഷങ്ങളായി ഇവിടെ കഴിയുന്ന കുടുംബങ്ങളെ അടക്കം അത് ബാധിക്കും. ഇതിനെ രാഷ്ട്രീയമായിട്ടും വർഗീയമായിട്ടും ഉപയോഗിക്കാനായിരിക്കും കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ രാഷ്ട്രീയ കക്ഷികൾ, ബി ജെ പി പോലുള്ള രാഷ്ട്രീയ കക്ഷി ശ്രമിക്കുന്നത്. എന്തായാലും ഇത് നിർഭാഗ്യകരമായി പോയി. ഇത് തീർച്ചയായിട്ടും ഇതിനെ ഭരണഘടനാപരമായി തന്നെ ജനങ്ങൾ നേരിടേണ്ടതായിട്ടുണ്ട്. കോടതിയും ഇക്കാര്യത്തിൽ ചെറിയൊരു പാളിച്ച, ചെറുതല്ല സാരമായിട്ടുള്ളൊരു പാളിച്ച വന്നിട്ടുണ്ട്. കാരണം ഇതുപോലൊരു വിഷയത്തിൽ പരിഗണിക്കേണ്ടതാണ് എന്ന് തോന്നിക്കഴിഞ്ഞതിന് ശേഷം ഈ തുടർ നടപടികൾ വരുന്നൊരു സാഹചര്യം കോടതി ഒഴിവാക്കണമായിരുന്നു. അതിനുവേണ്ടി സ്റ്റേ ഉത്തരവ് അപ്പോൾ തന്നെ കോടതി പുറപ്പെടുവിക്കണമായിരുന്നു. ഇനിയിപ്പോ ഈ പറയുന്ന ഡിമോണിറ്റൈസേഷൻ കേസിലൊക്കെ സംഭവിച്ചതുപോലെ, അല്ലെങ്കിൽ ഈ കാളീഷ് ഈ നമ്മുടെ ഇതിന്റെ കേസിലൊക്കെ സംഭവിച്ചതുപോലെ, നമ്മുടെ കാശ്മീരിന്റെ കേസിലൊക്കെ സംഭവിച്ചതുപോലെ, കാര്യങ്ങൾ നടന്നു കഴിഞ്ഞതിന് ശേഷം കോടതി വിധി പുറപ്പെടുവിക്കുന്ന ഒരവസ്ഥ, അത് വളരെ ഒഴിവാക്കേണ്ടതായിരുന്നു. എന്തായാലും ഇനി ഈ കാര്യത്തിൽ തുടർ നടപടികൾ വരുമ്പോൾ ഇനി എന്താണ് കോടതി ചെയ്യുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. ഇപ്പോഴും കോടതിക്ക് വൈകിയിട്ടില്ല. ഇനിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ കോടതിക്ക് സ്റ്റേ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് സ്റ്റേ ചെയ്യേണ്ടതാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. സർ, കേന്ദ്ര സർക്കാരിന്റെ വാദത്തെ, അതായത് പലായനം ചെയ്താൽ അങ്ങനെ എത്തുന്നവർക്ക് പൗരത്വം ലഭിക്കുന്നതിന് സഹായകമാകും എന്ന രീതിയിലുള്ള ഒരു മറുവാദമാണല്ലോ ഈ പ്രതിഷേധങ്ങളൊക്കെ വന്ന സമയത്ത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, നിലവിലുള്ള മുസ്ലിം വിഭാഗങ്ങളെ ഇത് ബാധിക്കുകയും ഇല്ല എന്നാണ് അവർ വാദിക്കുകയും ചെയ്യുന്നത്. അതിനെങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? അല്ല, ഈ പലായനം ചെയ്തു എന്ന് പറയുമ്പോൾ, പലായനം ചെയ്യുന്നവർക്ക് ഇവിടെ അഭയം കൊടുക്കുന്നതിനെ ആരും എതിർ പറയുന്നില്ല, അതിനെ ആരും എതിർക്കുന്നില്ല. എതിർപ്പ് അതിലൊരു മതവിഭാഗത്തെ മാത്രം ഒഴിവാക്കി എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം, ഇപ്പോൾ ഉള്ളവരെ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി എ എ ഒറ്റക്കല്ല, അല്ലെങ്കിൽ സി എ എ മാത്രമായിട്ടല്ല രാജ്യത്ത് പ്രവർത്തിക്കുക, അതിൻ്റെ ഒരുമിച്ചുള്ളതാണ് നാഷണൽ സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ എന്നുള്ളത്. അപ്പൊ ആ സിറ്റിസൺഷിപ്പ് രജിസ്റ്ററിൽ ഇല്ലാത്ത ഒരാൾക്ക് അത് തെളിയിക്കേണ്ടി വരുന്ന പ്രയാസം, അതാണ് ഇവിടുത്തെ യഥാർത്ഥ വിഷയം. അതുകൊണ്ടാണ് ആസാം പോലുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇത് പലരെയും, വർഷങ്ങളായി ഇന്ത്യയിൽ കഴിയുന്ന പല വിഭാഗങ്ങളെയും, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ബാധിക്കുന്നത്. അതാണ് യഥാർത്ഥ പ്രശ്നം. തീർച്ചയായിട്ടും അത് ഭരണഘടന പറയുന്ന മതേതരത്വത്തിനും, ഇല്ലെങ്കിൽ തുല്യതാ സങ്കല്പങ്ങൾക്കും ഒക്കെ എതിരായിട്ടുള്ളതാണ്. അത് തീർച്ചയായിട്ടും കോടതി പരിശോധിക്കേണ്ടതാണ്. അത് തന്നെയാണ് അതിൽ പ്രധാനവും. വളരെയധികം നന്ദി ശ്രീ അഡ്വക്കേറ്റ് കാളീശ്വരം രാജു, നിയമ വിദഗ്ധൻ വിഷയത്തിൽ പ്രതികരിച്ചതിന്. പൗരത്വ നിയമം നിലവിൽ വന്നിരിക്കുകയാണ്. പൗരത്വ നിയമ ഭേദഗതി